കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ബയോബിൻ വിതരണം ചെയ്തു. പരിപാടി കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ മേൽനോട്ടത്തിലാണ് ബയോബിൻ ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. ഇത് ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ച് മുൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഹരികൃഷ്ണൻ ക്ലാസ് എടുത്തു. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. നമസ്കാരം, ഞാൻ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ്, പന്ത ശ്രീകുമാറാണ്. ഇവിടെ ഇപ്പോൾ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞത് വാർഡ് അടിസ്ഥാനത്തിലുള്ള ബയോബിന്നുകളുടെ വിതരണ ഉദ്ഘാടനമാണ് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞത്. ഈ ബയോബിന്നുകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധങ്ങളായ വീടുകളിൽ ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ അത് വച്ച് കൊടുക്കുകയും നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ, മാലിന്യങ്ങൾ, എന്നാൽ ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകൾ, മലക്കറി അതുപോലെ മറ്റ് മാലിന്യങ്ങൾ മുഴുവൻ ഈ ബയോബിന്നിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ജൈവവളമായിട്ട് നമുക്ക് എടുക്കുവാൻ വേണ്ടി സാധിക്കും. ആ ജൈവവളത്തെ നമ്മൾ വിഷരഹിതമായ പച്ചക്കറികൾ ഉണ്ടാക്കുമ്പോൾ അതിൽ വളമായി ഉപയോഗിച്ചുകൊണ്ട് നല്ല ഇനം പച്ചക്കറികൾ നമുക്ക് ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ആഹാര പദാർത്ഥങ്ങളുടെ വേസ്റ്റുകൾ മറ്റൊരു സ്ഥലത്തേക്ക് വലിച്ചെറിയാതെ ഇരിക്കുന്നതിനും മാലിന്യങ്ങൾ അങ്ങനെ കൂമ്പാരം കൂടാതിരിക്കുന്നതിനും അതിൽ നിന്ന് ഉണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്തുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. അത് ഈ തെരുവ് നായ്ക്കൾ കൂടുതലായിട്ട് അത് തമ്പടിക്കുന്നതിന് വേണ്ടി ഈ സാഹചര്യങ്ങൾ ഒരുങ്ങിക്കൂടുന്നു. അതിനെല്ലാം മാറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള വേസ്റ്റുകൾ മുഴുവൻ നമുക്ക് ബയോബിന്നിൽ നിക്ഷേപിച്ചുകൊണ്ട് വിഷരഹിതമായ പച്ചക്കറികൾ നട്ട് അതിന് വളമാക്കി മാറ്റുന്നതിന് വേണ്ടി ഇത് സാധിക്കും. ഇത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയ്ക്ക് ഒരു ആശ്വാസം തന്നെയാണ്. അവരാണ് ഇതിനെ ഓരോ വീടുകളിലും ഇത് ചെയ്യുന്നതിന് വേണ്ടിയും ഇതിന് വേണ്ടുന്ന വളമായിട്ടുള്ള ഇനാക്കുലം സർവ് ചെയ്യുന്നതുമൊക്കെ ഹരിതകർമ്മ സേനയാണ്. എന്തായാലും ഗ്രാമപഞ്ചായത്തിനകത്തെ മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി ഈ ബയോബിന്നുകൾ നമുക്ക് സഹായകരമാകും എന്ന് തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് വിശ്വസിക്കുന്നത്. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ സമ്പൂർണ്ണ ശുചിത്വ പരിപാടിയുടെ ഭാഗമായി വീടുകളിലും സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിലേക്ക് 2021-22 സാമ്പത്തിക വർഷം ബയോഡൈജസ്റ്റർ ബിൻ എന്നൊരു പ്രോജക്റ്റ് നടപ്പിലാക്കുകയുണ്ടായി. അന്ന് ഞാൻ ഈ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ ബയോഡൈജസ്റ്റർ ബിന്ന് വിതരണം ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന അടുക്കള വേസ്റ്റും അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റും ഏറ്റവും ഫലപ്രദമായും ശാസ്ത്രീയമായും സംസ്കരിക്കാൻ ഉതകുന്ന ഒന്നാണ് ബയോഡൈജസ്റ്റർ ബിൻ. ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്ന 1800 രൂപ വിലയുള്ള ഈ ബിന്നിന് ഗുണഭോക്താക്കളുടെ വിഹിതമായി 180 രൂപയാണ് വാങ്ങുന്നത്. ബാക്കി പണം മുഴുവൻ പഞ്ചായത്തിൻ്റെ സബ്സിഡിയായി ആളുകൾക്ക് നൽകും. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു വാർഡിൽ നിന്ന് 30 പേര് എന്ന നിലയിൽ 390 പേർക്കാണ് ബയോഡൈജസ്റ്റർ ബിന്ന് വിതരണം ചെയ്യുന്നത്. പാലക്കാടുള്ള IRTC എന്ന് പറയുന്ന അക്രഡിറ്റഡ് ഏജൻസിയിൽ നിന്നാണ് ഈ ബിന്നുകൾ വരുത്തിയിട്ടുള്ളത്. പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് ഇതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ. ബയോഡൈജസ്റ്റർ ബിന്ന് വളരെ ലളിതമായി പ്രവർത്തിപ്പിക്കാവുന്ന ഒന്നാണ്. കാരണം ഇത് സൂക്ഷിക്കാനായി വലിയ ഒരു ഏരിയയുടെ ആവശ്യമില്ല. വീട്ടിലൊരു ചെറിയ സ്ഥലമുണ്ടെങ്കിൽ നമുക്കിത് വെക്കാനായി പറ്റുമെന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇതിൻ്റെ 3 തട്ടുകളുള്ളൊരു ബിന്നാണിത്. ഇതിൽ മുകളിലത്തെ തട്ടിൽ ഇനാക്കുരം എന്ന് പറയുന്ന രാസവസ്തുക്കൾ ചേർന്ന ചകിരിച്ചോറ് വിതറുകയും അതിന് മുകളിൽ നമ്മൾ വേസ്റ്റ് ഇടുകയുമാണ് വേണ്ടത്. എല്ലാ ദിവസവും ഒരു പ്രാവശ്യം നമുക്ക് വേസ്റ്റ് ഇടുകയും ഓരോ പ്രാവശ്യവും വേസ്റ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിന് മുകളിൽ ഇനാക്കുരം വിതറണം. അങ്ങനെ ഒന്നാമത്തെ ബിന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ആ ബിന്നിനെ ഏറ്റവും താഴേക്ക് വയ്ക്കുകയും രണ്ടാമത്തെ ബിന്നിലേക്ക് പ്രവർത്തനം നടത്തുകയും ചെയ്യും. അങ്ങനെ 3 ബിന്നും പൂർത്തിയായി കഴിയുമ്പോൾ ആദ്യം നമ്മൾ നിറച്ച ബിന്നിലെ വേസ്റ്റ് നല്ല കമ്പോസ്റ്റായി മാറിക്കഴിഞ്ഞിരിക്കും. ഈ കമ്പോസ്റ്റ് നമുക്ക് നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾക്കും അതുപോലെ തന്നെ തെങ്ങ്, വാഴ തുടങ്ങിയവയ്ക്കും നല്ല വളമായി ഉപയോഗിക്കാം. അല്ലെങ്കിൽ അവയെ വീണ്ടും ഇനാക്കുലമായി ഇതേ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലേക്ക് കഴിയുന്നതും വെള്ളം വരാനായി പാടില്ല. ഉദാഹരണമായി സാമ്പാർ വീട്ടിലുണ്ടാക്കി അതിൻ്റെ മിച്ചം
വെള്ളത്തോട് കൂടി എടുത്തതിനകത്ത് ഒഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം എടുത്ത് ഒഴിക്കാൻ പാടില്ല. വെള്ളം വന്നാലുള്ള കുഴപ്പം എത്രയേ ഉള്ളൂ, അത് പുഴു ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നനവ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും വേണ്ടത്. മറ്റു യാതൊരു തരത്തിലുള്ള പരിമിതികളുമില്ലാത്ത ഏറ്റവും ലളിതമായ ഒരു ജൈവ മാലിന്യ സംസ്കരണ സംവിധാനമാണ് ബയോഡൈജസ്റ്റർ ബിൻ. ദേശവാർത്തകൾ വിരൽ തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ. ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കർമ്മ ഗ്യാസ് സ്റ്റൗ സെയിൽസ് ആൻഡ് സർവീസ്, നക്രംചിറ, കട്ടാക്കട.